ഹലോ, വെൽക്കം ബാക്ക് ടു വോയിസ് ഓഫ് മനു. മാസ്കിൽ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ്. നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ബീച്ചിനടുത്തായിട്ട് സിൽക്ക് സ്ട്രീറ്റിലാണ്. സിൽക്ക് സ്ട്രീറ്റിൽ ഇവിടെ നിങ്ങളെ ഭക്ഷണ പെരുമയുള്ള ഒരു സ്ഥലം പരിചയപ്പെടുത്താനായിട്ടാണ് ഞങ്ങൾ എത്തിയത്. പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല ചില ആൾക്കാർക്ക്, കാരണം ഭയങ്കര പരിചയമുള്ളൊരു സ്ഥലമായിരിക്കും. പക്ഷെ പരിചയമില്ലാത്തവർക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി വന്നതാണ്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞാണ് ഞങ്ങളതിനെ കുറിച്ച് കാലം നോൺ വെജ് ഐറ്റംസ് ഒന്നും നിങ്ങളടുത്ത് പറയില്ല, നോൺ വെജ് ഹോട്ടലിലൊന്നും നിങ്ങളെയും കൂട്ടി പോവില്ലാന്ന്. പോവില്ല ഉറപ്പന്നെയാണ്, പക്ഷെ വെജ് ഹോട്ടലിൽ കൂട്ടിക്കൊണ്ടു. അങ്ങനെ ഒരു വെജ് ഹോട്ടലിലേക്കാണ് നമ്മൾ പോകുന്നത്. ചില്ലറ വെജ് ഹോട്ടലൊന്നല്ല, നല്ല അടിപൊളി നോർത്ത് ഇന്ത്യൻ ഹോട്ടൽ. അതെ, കൂടുതൽ നമ്മൾ ഇൻട്രോ പറഞ്ഞിട്ട് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന അല്ല, കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നില്ല. ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാണിച്ചു തരാം. കണ്ടല്ലോ, കണ്ടപ്പം ഏകദേശം ഐഡിയ കിട്ടിയല്ലോ. ഏകദേശം അല്ല, ശരിക്കും തന്നെ ഐഡിയ കിട്ടി. ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്ഥലം. യെസ്, ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അങ്ങ് പോവാണ്. ബാക്കി വിശേഷം ഉള്ളിൽ. കോഴിക്കോട് ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. ഹോട്ടൽസിൻ്റെ ഒരു ഹബ് എന്ന് തന്നെയാണ് കോഴിക്കോട് അറിയപ്പെടുന്നത്, അതിലെ ഒരു സംശയമില്ല. അങ്ങനെയുള്ള കോഴിക്കോട് കൂടുതലായും നോൺ വെജിറ്റേറിയൻ ഹോട്ടൽസാണ്, അല്ലെങ്കിൽ നോൺ വെജ് ഫുഡിൻ്റെ കുറേ സംഭവങ്ങളാണ്. അവിടെ വെജിറ്റേറിയന് മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ ഏരിയ ഉണ്ട്. അത് കോഴിക്കോടുള്ളവർക്കറിയാം, കോഴിക്കോടെ വെജിറ്റേറിയൻ ഹോട്ടൽ ഏതൊക്കെയാണെന്ന്. അതിൽ തലയെടുപ്പോടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനം, നമ്മുടെ കോഴിക്കോട് ബീച്ചിലേക്ക് വരുമ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഓഫീസ്, അതായത് അവിടെ ഒരു ഗാന്ധി പ്രതിമയുണ്ട്. അവിടുന്ന് ലെഫ്റ്റിലേക്ക് ഇങ്ങനെ അവിടുന്ന് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റൈറ്റിലേക്ക് കട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പഞ്ചാബി റസോയി. കഴിച്ചിട്ടുണ്ടല്ലേ? കഴിച്ചിട്ടില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കും, കാരണം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല. ഇങ്ങനൊരു ഹോട്ടൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത പഞ്ചാബി റസോയിൻ്റെ അമരക്കാരനാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. യെസ്, ഹലോ, എൻ്റെ പേര് കുശാൽ. ഞാനാണ് ഈ പഞ്ചാബി റസോയി തുടങ്ങിയത്. 7 കൊല്ലമായിട്ട് തുടങ്ങി, ഇത് 8-ാമത്തെ കൊല്ലമാണ് ഞങ്ങൾ റൺ ചെയ്യുന്നത്. ഞങ്ങളിവിടെ സെർവ് ചെയ്യുന്നത് ടിപ്പിക്കൽ നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. പഞ്ചാബി ലവേഴ്സിന് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. പിന്നെ ഒരുപാട് പല ഡിഷുകളുണ്ട് വെജിറ്റേറിയൻ ആയിട്ട്. ദോശയും ചൈനീസ് ഐറ്റംസിൻ്റെ ഉപരി നമ്മളെ നോർത്ത് ഇന്ത്യൻ ദാൽ മഖനി, പനീറൊക്കെ ഞങ്ങളിവിടെ സ്വയം ഉണ്ടാക്കുന്നതാണ്. ഇവിടുത്തെ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. ലസ്സി, പഞ്ചാബി ലസ്സി എന്ന് പറയും. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ലസ്സി. പിന്നെ സ്വീറ്റ്സ് ഐറ്റംസ് ഉണ്ട്, രസ്മലായി, ഗുലാബ് ജാമുൻ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിവിടെ നാട്ടിൽ ചിലപ്പം പഞ്ചാബി ഹോട്ടൽസൊക്കെ ഉണ്ടാവും, പക്ഷേ അതൊക്കെ നമ്മൾ കേരളക്കാരനെ നടത്തുന്ന പഞ്ചാബി ഹോട്ടലാണ്. ഇത് അങ്ങനെ ഒരു ഹോട്ടലല്ല, ഇതൊരു പഞ്ചാബിക്കാരൻ തന്നെ നടത്തുന്ന ഒരു പഞ്ചാബി ഹോട്ടലാണ്. കുശാലിനെ പറ്റി വേറൊരു കാര്യം പറയാനുള്ളത്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ബാംഗ്ലൂരായിരുന്നു നോക്കിയത്. അതെ, ഞാൻ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെക്നോളജിയിൽ 4 ഇയേഴ്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ. പിന്നെ ഞാൻ വർക്ക് ചെയ്തു കോഗ്നിസൻസിൽ 2 ഇയേഴ്സ് ബാംഗ്ലൂരിൽ. അതെ, പിന്നെ അത് റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. എന്തായിരുന്നു ഇങ്ങനെ ഒരു ഹോട്ടൽ ബിസിനസ് തുടങ്ങാനുള്ളൊരു കാരണം? ചെറുപ്പം മുതൽ ഇതിനോട് ഫുഡിങ്ങിനോടൊക്കെ താല്പര്യമുണ്ടോ? അല്ല, ചെറുപ്പം മുതലല്ല, ഞാൻ ബാംഗ്ലൂരിലായിരുന്ന സമയത്ത് നമ്മളെ എൻ്റെ ഒരു കസിൻ റെസ്റ്റോറൻറ്റ് നടത്തുന്നുണ്ടായിരുന്നു. ഞാനവിടെ വീക്കെൻഡ്സൊക്കെ ഞാൻ ഇടയ്ക്ക് അവിടെ പോകാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനോട് ഒരു ഒരു ഇഷ്ടം വരാൻ തുടങ്ങി, എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷേ തുടങ്ങാനുള്ള ഒരു ഐഡിയ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 1 കൊല്ലം കഴിഞ്ഞ് 1.5 കൊല്ലം കഴിഞ്ഞപ്പം ഫാദർ ഇങ്ങനെ IT വിട്ടിട്ട് വേറെ എന്തെങ്കിലും നോക്കിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തെങ്കിലും നോക്കാം. അങ്ങനെ ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി കുറേ കാലം. നമ്മൾ ഒരു 2 ആഴ്ചയൊക്കെ ഫോണിൽ ഇങ്ങനെ സംസാരിച്ച് എന്താ ചെയ്യുക എന്താ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഒരു ഐഡിയ വന്ന് നമുക്ക് നമ്മളെ വേർ വി ബിലോങ് ഫ്രം, വൈ ഡോണ്ട് വി സ്റ്റാർട്ട് ദാറ്റ് റെസ്റ്റോറൻറ്റ്. ആ ഫുഡ് ഇവിടെ എന്തുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ബിക്കോസ് ഇവിടെ കാലിക്കറ്റിൽ പൊട്ടൻഷ്യൽ ഉണ്ട് വെജിറ്റേറിയനിൽ. പിന്നെ കാലിക്കറ്റ് പൊതുവേ നോൺ വെജിൻ്റെ ഒരു മാർക്കറ്റും കൂടി ആയതുകൊണ്ട് വെജിറ്റേറിയൻ ഒന്ന് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, നിങ്ങൾ പറഞ്ഞൊരു പഞ്ചാബിക്കാരനാണ്, പഞ്ചാബി ഇതാണ്, ഇത് എങ്ങനെയാണ് ഇങ്ങനെ മലയാളം പറയുന്നതെന്നല്ലേ. എനിക്കും ഇത് കുശാലിന് ആദ്യം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പരിചയപ്പെട്ടപ്പോൾ ഇതേ സംശയം ഉണ്ടായിരുന്നു. നിങ്ങളെ ഫാമിലി ബ്രോൺ ആൻഡ് ബോട്ടപ്പ് ഇവിടെ? ഞാൻ 3rd generationലാണ്. ഗ്രാൻഡ് ഫാദർ ആണ് ഇവിടെ വന്നത്. നമുക്ക് ഫാമിലി ബിസിനസ് എസെൻഷ്യൽ ഓയിൽസിലാണ്. അപ്പം നമുക്ക് ഈ ഫീൽഡായിട്ട് യാതൊരു ഉണ്ടാവാത്ത ഒരു ഫീൽഡാണ്. അപ്പൊ പിന്നെ ഗ്രാൻഡ് ഫാദർ ആണ് ഇങ്ങോട്ട് കാലിക്കറ്റിൽ വന്ന്, ഫാദർ ചെറുപ്പത്തിൽ വന്നു, ഞാൻ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇവിടെ സെന്റ് ജോസഫ്സിൽ പഠിച്ചു, എന്നിട്ട് 12th കഴിഞ്ഞ് കോളേജിലേക്ക് പോയി. അതുകൊണ്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ട് മലയാളം പറയുന്നത്. ഫാമിലിയിലൊക്കെ ഇപ്പോഴും പഞ്ചാബി തന്നെയാണ് അല്ലേ? അതെ.
അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫൊക്കെ എങ്ങനെയാണ്? പഞ്ചാബ് തന്നെയാണോ? ഞങ്ങളെ ഷെഫ്സ് പ്യുവർ പഞ്ചാബി ഷെഫുകൾ തന്നെയാണ്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന, ഉത്തരാഖണ്ഡ് ആ ഏരിയയിലും പിന്നെ പഞ്ചാബിൽ നിന്ന് വരുന്ന ഷെഫുകളാണ് ഞങ്ങളെ മെയിൻ. എക്സിക്യൂട്ടീവ് ഷെഫും ഉത്തരാഖണ്ഡിൽ നിന്നാണ്. പുള്ളിയുടെ പേര് ഷെഫ് രാജ്പാൽ, എക്സിക്യൂട്ടീവ് ഷെഫ് രാജ്പാൽ സിംഗ് ആണ്. പിന്നെ ബാക്കി സർവീസ് സ്റ്റാഫും അവരൊക്കെ മിക്സാണ്. ബംഗാളീസ് ഉണ്ട്, നേപ്പാളീസ് ഉണ്ട്, പക്ഷെ ഒരുവിധം എല്ലാവരും നോർത്ത് ഇന്ത്യൻസ് തന്നെയാണ്. ഒരാൾ മാത്രമേ മാനേജറായിട്ട് സംസാരിക്കുമ്പോൾ പഞ്ചാബിലെ നോൺ വെജ് ഐറ്റംസ് ഒക്കെ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ആണെന്ന്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മള് കോഴിക്കോട്കാർക്ക് അത് കഴിക്കാനുള്ള ഒരു ഇതിങ്ങനെ കൂടി വരുന്നുണ്ട്. ഇത് കേട്ടപ്പോ തന്നെ നമ്മളെ കേരള ഫുഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം എന്താണ്? എനിക്ക് ഇഷ്ടപ്പെട്ട കേരള ഡിഷസിൽ എനിക്ക് ബിരിയാണി തന്നെ ഇഷ്ടം. കോഴിക്കോടൻ ബിരിയാണി, മലബാറി ദം ബിരിയാണിയാണ് എനിക്ക് ഇപ്പോഴും ഇഷ്ടം. ഇഷ്ടമല്ല, ഒരുവിധം എല്ലാ സ്ഥലത്തും ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ഹൈദരാബാദി ബിരിയാണി കഴിച്ചിട്ടുണ്ട്, നോർത്ത് ഇന്ത്യയിലെ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. പക്ഷേ കാലിക്കറ്റിൽ കിട്ടുന്ന ഒരു ദം ബിരിയാണി കൊച്ചി പോയാൽ തന്നെ വളരെ വ്യത്യാസം. കാലിക്കറ്റിൻ്റെ ഒരു ഒരു ബിരിയാണി ബിരിയാണി തന്നെയാണ്. അത്താണ് അത്താണ് കോഴിക്കോടിൻ്റെ സ്വന്തം ബിരിയാണിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് മലബാറി ദം ബിരിയാണി. ഈ കോഴിക്കോട് ബിരിയാണി, ഇപ്പോൾ ചില ആളുകൾ പറയും എനിക്ക് കോഴിക്കോട് ബിരിയാണി അല്ല തലശ്ശേരി ബിരിയാണി ഇഷ്ടമെന്ന്. അത് ഡിപ്പെൻഡ്സ്, ചില ആളുകൾക്ക് അത് കോഴിക്കോടായിരിക്കും തലശ്ശേരി ആയിരിക്കും. എന്തായാലും മലബാർ സൈഡിലുള്ള ബിരിയാണിക്ക് ഒരു പ്രത്യേകത തന്നെയുണ്ട് അല്ലേ? യെസ്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, കുശാല് JCD റോട്ടറിയുടെ ഒക്കെ ഒരു ആക്റ്റീവ് മെമ്പർ കൂടിയാണ് കേട്ടോ. റോട്ടറിയുടെ മെമ്പറാണ്, റോട്ടറി കാലിക്കറ്റ് സെന്ററിന്റെ മെമ്പറാണ്. യൂണിയൻ ചേംബർ ഇന്റർനാഷണൽ കാലിക്കറ്റ് ചാപ്റ്ററിന്റെ വരാൻ പോകുന്ന നിയുക്ത പ്രസിഡന്റാണ്. അപ്പോൾ തന്നെ നമ്മളൊരു കൈരേഖ കൊടുത്തേക്കാം. അപ്പം നമുക്ക് ആദ്യം ഇവിടെ കൊണ്ടുതന്നത് ലസ്സിയാണ്. ലസ്സി നമുക്ക് ഒന്ന് ആ ടിപ്പിക്കൽ ലസ്സി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് മോനെ ലസ്സി അല്ലേ? നമ്മള് പല ഷോപ്പിൽ നിന്നും പുറത്തൊക്കെ പോയിട്ട് കൂടിക്കോട്ടോ ലസ്സി. ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ ഈ പഞ്ചാബി റസോയിൽ ആദ്യമായിട്ട് വരുന്നത് ഇവിടുത്തെ ലസ്സിന്റെ ഇത് കേട്ടറിഞ്ഞിട്ടാണ്. കുറച്ച് ഒരു 4-5 കൊല്ലങ്ങൾക്ക് മുന്നേ അന്നേരം ഒരു വലിയ ഗ്ലാസ്സിൽ ഈ ലസ്സി അങ്ങ് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മള് ഒരു വയറങ്ങ് നിറയാനുണ്ട്, ഒരു കൂളാവാനുണ്ട് അല്ലേ? അതെ, വയറ് നിറയുന്ന മാത്രമല്ല ഇതാ ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ടോ? സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാനിങ്ങനെ കൺട്രോൾ കൺട്രോൾ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതെ, ഞങ്ങളിവിടെ വന്നിട്ട് കുശാലി ചോദിച്ചു എന്താ കഴിക്കാൻ വേണ്ടത്. ഞങ്ങൾ ഓൾറെഡി ഇതിപ്പോൾ ഇവിടെ ഞങ്ങൾ വൈകുന്നേരമാണ് വന്നിരിക്കുന്നത്. ഉച്ചയ്ക്ക് നല്ലോണം ഫുഡ് അടിച്ച് വന്നുകൊണ്ട് തന്നെ ഹെവി ഫുഡൊന്നും പറ്റില്ല. അതുകൊണ്ട് ലൈറ്റായിട്ടുള്ള പഞ്ചാബി അല്ലെ നോർത്ത് ഇന്ത്യൻ സാധനങ്ങൾ ചോദിച്ചപ്പോൾ അങ്ങനെ ഈ സാധനങ്ങളിലേക്ക് എത്തിയതാണ്. എന്തൊക്കെയായിരുന്നു പേര് പറഞ്ഞടി? ഇത് ദഹിപ്പൂരി, ഇത് പാപ്പടി ചാട്ട്, ഇത് പാവഭാജി. പാവഭാജി ഞാൻ ഈ മൂന്ന്. അതെ, ഇവള് ലസ്സി ഫുള്ള് കുടിക്കാത്തതുകൊണ്ട് ആ ലസ്സി പകുതി ഉണ്ട്. എൻ്റെ ലസ്സി അവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കഴിച്ച് ഇതിൻ്റെ എക്സ്പീരിയൻസിലേക്ക് പോവാണ്. നമ്മളെ ഫേസിൽ അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ സന്തോഷം വയറിന് മാത്രമല്ല, അത് നേരെ മുഖത്തിലേക്കും വരും. മാത്രമല്ല, കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഈ ചാട്ട് ഐറ്റംസ് ഒക്കെ കഴിക്കാൻ ഇങ്ങനെ ഭയങ്കര ക്രേവിങ് ആയിരുന്നു. അപ്പോൾ അത് കിട്ടിയപ്പോൾ അതും ഫ്രം ദ ബെസ്റ്റ് പ്ലേസ് ലഹിപ്പൂരി. ഞങ്ങൾ തൈര് ഇങ്ങനെ വരിക. ഇപ്പോൾ അടുത്ത പപ്പടി ചാട്ട്, പാപ്പടി ചാട്ട്. ഹലോ, കൊള്ളാവോ? ഇപ്പം നമ്മളെ കേരള ഡിഷസ് ഒരു മലബാർ ബിരിയാണി, അത് ആർക്ക് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ഇപ്പം യൂട്യൂബൊക്കെ നോക്കി ഉണ്ടാക്കാം. പക്ഷേ അത് നമ്മൾ മലബാറുകാർ ഉണ്ടാക്കുമ്പോൾ ആ ടേസ്റ്റിൽ വേറെ ആയിരിക്കും ഉണ്ടാക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് അല്ലെങ്കിൽ പഞ്ചാബി ഐറ്റംസ് അവരന്നെ ഉണ്ടാക്കുന്ന ആ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മളെങ്ങനെയൊക്കെ എന്ത് വ്ളോഗ് നോക്കിയാലും ഇനി എന്ത് വലിയ കുക്കാന്ന് പറഞ്ഞാലും ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു വിജയ രഹസ്യം. നിങ്ങൾ കോഴിക്കോടുള്ളവരാണെങ്കിൽ പഞ്ചാബി റസോയിൽ വന്നിട്ടില്ലെങ്കിൽ വന്നവരാണെങ്കിൽ വന്നുകൊണ്ടേയിരിക്കും. അത് ഇവിടെ സ്ഥിരം കസ്റ്റമേഴ്സാണ് കൂടുതലായിട്ട് അല്ലേ, സ്ഥിരം കസ്റ്റമേഴ്സാണ് കൂടുതലായിട്ട് ഉണ്ടാവുക.
വരാത്തവരാണ് ഇതുവരെയായിട്ടും എക്സ്പീരിയൻസ് ചെയ്തില്ല എന്നാണെങ്കിൽ ഇത് ചെയ്യുക. ഇപ്പോൾ പാർസൽ അവൈലബിൾ ആണ്, മാത്രമല്ല ഇനിയിപ്പോൾ അടുത്ത ആഴ്ച മുതൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വന്നിട്ട് ഡൈനിങ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു ആംബിയൻസും കാണിച്ചു കേട്ടോ, നല്ല രസമായിട്ട് നമുക്ക് ഫാമിലിയുടെ കൂടെയൊക്കെ ഇരുന്നിട്ട് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ച് പോകാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ആണ്. ഞങ്ങൾ ചേർക്കുന്ന സംസാരിക്കുന്ന കഴിച്ചുകൊണ്ടിരിക്കുന്നത് നിർത്താൻ പറ്റുന്നില്ല, രക്ഷയില്ല. നോക്കണ്ടേ പാവഭാജി നോക്കണം. പാവഭാജിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട്, നമ്മുടെ ചില ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ നല്ല, നമ്മൾ കുറേ കേൾക്കും, നമ്മളെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടും റിലേറ്റീവ്സ് പറഞ്ഞിട്ടും നമ്മുടെ ടി വിയിലൊക്കെ ഭയങ്കര ഹൈപ്പുള്ള ചില ഫുഡ് ഐറ്റംസ് ഉണ്ടാവും, അപ്പം അതിനെക്കുറിച്ച് ഇങ്ങനെ കേൾക്കും. പക്ഷെ നമ്മൾ ചിലപ്പം അത് ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. ഇതുവരെ കഴിക്കാത്ത പാവഭാജി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് നമ്മൾ ടി വിയിലൊക്കെ ഓരോന്ന് കാണുമ്പോൾ ഇപ്പോൾ യൂട്യൂബിലൊക്കെ നമ്മൾ കാണും, പക്ഷെ ഇതുവരെ ഞാൻ പാവഭാജി കഴിച്ചിട്ടില്ല എന്നുള്ളത് അത് വിചാരിച്ച് എനിക്കത് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത്യാവശ്യം ഫുഡ് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ് ഇവള്. പാവഭാജി കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം തമാശയാണെന്ന് കരുതിയത്, പക്ഷേ ശരിക്കും പറഞ്ഞു ശരിക്കും അല്ല. പലപ്പോഴും പാവഭാജി കഴിക്കാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ പാവഭാജി അവിടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് എൻ്റെ മനസ്സ് മാറും. ബഹറിനിൽ പോയിട്ട് അവിടെ ഒന്നും ബഹറിനും പാവഭാജി തമ്മിലൊരു ബന്ധമില്ല. ഇല്ല ഞാൻ ഇവൻ ഇവിടെ വന്നിട്ടും എന്തോ അറിയില്ല, ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോകും. കഴിച്ചോ നോക്കാം, നീ പറ. കാരണം ഞാൻ ഇത് കഴിച്ച് കഴിക്കുന്നതാണ്, കഴിക്കാത്ത ഒരാളെ കഴിച്ചിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി അല്ലേ. അത് എടുത്തിട്ട് ഇതിലേക്ക് ആക്കിയിട്ട് എങ്ങനെ വേണമെങ്കിൽ എനിക്ക് കഴിക്കാം. ഫുഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് തക്കാളി ഉള്ളി ഉള്ളി എല്ലാം ഉണ്ട് കേട്ടോ. ആ ചരിത്രം വെറുതെ കേട്ടോ, ഞാൻ ഇത്ര ഹൈപ്പ് സാധനമാണ്. അടിപൊളി, അവൻ്റെ വലിയ ആഗ്രഹം അടിപൊളി, നല്ല ടേസ്റ്റ് കേട്ടോ. ഈ മസാലയും ഇതെല്ലാം കൂടെ എങ്ങനെ ആ മിക്സ് ചെയ്ത് കഴിക്കണം ഇത് നോക്ക്. ഇത് മറച്ചിണ്ടായിരുന്നു ഞാൻ ആ പാവമാറ്റി കഴിക്കുന്ന സമയം കൊണ്ട് നന്നായി. ഞാൻ കഴിക്കട്ടോ, ഇതും കൂടെ ഇപ്പൊ കഴിയായിരുന്നു ഞാൻ പെട്ടെന്ന് കണ്ടതുകൊണ്ടാണ്. ഈ കോവിഡിന് മുന്നേക്കെ കോഴിക്കോടുകാർ എങ്ങനെയാ വെച്ചാല് ഈ വെജിറ്റേറിയൻ ഫുഡ് വീക്കെൻഡിലൊക്കെയാണ്, കാരണം ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നോൺ വെജ് കഴിച്ചിട്ട് വീക്കെൻഡിലൊക്കെ വെജിറ്റേറിയൻ ഫുഡ് ട്രൈ ചെയ്യാൻ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഒക്കെ. അപ്പൊ ബീച്ചിൽ ഇങ്ങനെ കറങ്ങി അത് കഴിഞ്ഞ് നേരെ ഇവിടെ പഞ്ചാബ് രസോയിൽ വന്ന് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാം. അങ്ങനെ കഴിച്ചു പോകുന്ന എത്രയോ ആളുകളുണ്ട്, എനിക്ക് തന്നെ പരിചയമുള്ള എത്രയോ ആളുകൾ അങ്ങനെ പറയാറുണ്ട്. ബീച്ചൊന്ന് കറങ്ങി എന്നിട്ട് സാറ്റർഡേ ഓർ സൺഡേ ഈവനിങ് നൈറ്റ് ഇവിടെ വന്ന് ഫുഡ് കഴിച്ചു പോകുന്നത്. അങ്ങനെയുള്ളവർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഈ സമയം ഭയങ്കര മിസ്സിങ് ആയിരിക്കും. നമ്മൾ അറിയാലോ മണ്ണിന വ്രതത്തിലാണ്, അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് അറിയാം, ഇതുപോലുള്ള ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര കൊതിയാണ്. അല്ല അല്ലെങ്കിലും എനിക്ക് കൊതിക്ക് കുറവൊന്നുമില്ല, പക്ഷേ ഞാൻ പക്ക ഏട്ടനേക്കാളും പക്ക നോൺ വെജിറ്റേറിയൻ ആണ്, ഞാൻ നോൺ വെജ് ലവറാണ്, അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒരു വ്രതം എടുക്കുന്ന സമയത്ത് എന്തോ ഞാൻ ഭയങ്കര കൺട്രോൾഡാണ്, എനിക്ക് നോൺ വെജ് കഴിക്കാൻ തോന്നുമോ എൻ്റെ മുന്നിൽ വെച്ചാൽ എനിക്ക് തോന്നില്ല. പക്ഷെ ആ സമയത്ത് ഈ വക ഐറ്റംസിനോടൊരു ബ്രാൻഡാണ്. അല്ല അത് എപ്പോഴും ഉള്ളത് തന്നെയാണ്, ഐറ്റംസ് കഴിക്കുമ്പോൾ മാത്രമല്ല എപ്പോഴും ഉള്ളത് തന്നെയാണ്. സമ്മതിച്ചത് ഇന്ന് ഞാൻ എന്ത് സമ്മതിച്ചു, ഞാൻ ഇന്ന് ഇവിടെ വന്നു, എന്നെ അവിടെ കൂടെ കൊണ്ടുവന്നു. നീ വന്നു എന്നല്ല, അതെ കൊണ്ടുവന്നു കൊണ്ടുവന്നു. എന്നിട്ട് എങ്ങനെ പാവഭാജി ഒക്കെ എങ്ങനെ നിങ്ങൾ അങ്ങനെ കാണിച്ചതാ നിർത്തിക്കോ, കൊതിയാവോ. ഇപ്പം വേറെ വരെ വരില്ല, ഈ വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പം എനിക്ക് ഇപ്പോഴും കേൾക്കുന്നുണ്ട് കുറേ ചീത്തയൊക്കെ. എന്താ ഞാൻ ചീത്ത പറയുന്നത്, ഇങ്ങോട്ടേക്ക് പോരും, പഞ്ചാബി റസോയിലേക്ക്, പഞ്ചാബി റസോയി. ഞാൻ നേരത്തെ പുഷാങ്കിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു, അതായത് കുറേ കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പഞ്ചാബിൽ പോയിട്ട്, പഞ്ചാബിലെ വെറുതെ സിറ്റിയല്ല പഞ്ചാബിലെ ഗ്രാമങ്ങളിൽ പോയിട്ട് അവരുടെ തന്നെ ബസ്സിൽ അല്ലെങ്കിൽ ട്രക്കിലൊക്കെ കയറിപ്പോയിട്ട് നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് അങ്ങനെ കണ്ടിട്ടുള്ളൊരു ആഗ്രഹം വന്നെയാണ്. എന്നിട്ട് ഈ ഗോതമ്പ് പാടങ്ങൾ അല്ലെങ്കിൽ സൂര്യകാന്തി
പാടങ്ങൾ അതിൽ കൂടെയൊക്കെ പോവാം. എന്നിട്ട് അവിടുത്തെ ഗ്രാമങ്ങളുടെ അവരുടേതായ പ്യുവറായിട്ടുള്ള ടേസ്റ്റുള്ള ഫുഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. ഇപ്പം പറഞ്ഞു അത് നല്ല ആഗ്രഹമാണ്, പക്ഷേ ഇപ്പത് എന്തായാലും പോകാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞിട്ട് കോവിഡൊക്കെ ഒന്ന് റെഡി ആയിട്ട് അടുത്ത കൊല്ലം പോവാം. അതെ, വ്ളോഗ് എടുക്കേ. യെസ്, പോവും എന്തായാലും. അമൃത്സറും ജലന്ധറിലൊക്കെ പോയിട്ട് ഇപ്പോൾ കുറച്ച് ഒന്ന് രണ്ട് സ്ഥലങ്ങളും കുശാൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ എന്തായാലും പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. എന്തായാലും പോയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വ്ളോഗുകളെ കാണിക്കും പഞ്ചാബിൻ്റെ. പഞ്ചാബി ഡേയ്സ് എന്നായിരിക്കും ബ്ലോഗിന്റെ ടൈറ്റിൽ ഞാൻ ഇപ്പൊ ഇട്ട്, പഞ്ചാബി ഡേയ്സ്. ആ കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇപ്പോൾ കോഴിക്കോട് ആരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യണം അല്ലേ. അപ്പോൾ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. പഞ്ചാബി റസോയുടെ ഇങ്ങനെയുള്ള കുറച്ച് നല്ല ഐറ്റംസിനെ കുറിച്ചും ഒരുപാട് പേര് പറയാറുണ്ട് കേട്ടോ. കുറേ വെജിറ്റേറിയൻസ് ഒക്കെ അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കോഴിക്കോട് വന്നാൽ ഒരു വെജ് ഇതും കിട്ടുന്നില്ല എന്നൊക്കെ. കോഴിക്കോട് നല്ല വെജിറ്റേറിയൻ ഹോട്ടൽ ഞങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. പഞ്ചാബി റസോയിൽ നോക്കുക, അടിപൊളിയാന്ന് പറഞ്ഞിട്ട്. അതെ, പഞ്ചാബി റസോയി അതുപോലെ തന്നെ വേറെയും ഒന്ന് രണ്ട് നല്ല വെജിറ്റേറിയൻ ഹോട്ടൽസ് ഉണ്ട് ഇവിടെ. ഈ ചാട്ട് ഐറ്റംസ് മാത്രമല്ല കേട്ടോ, എല്ലാം ഉണ്ട് ഇവിടുത്തെ. ഒരു പ്രത്യേകത തന്നെയാണ് ഇവിടെ പഞ്ചാബി എന്താ പറയുക സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസാണ്, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഫുഡ് ഐറ്റംസാണ്, അതിനാണ് കൂടുതൽ. മറ്റ് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സാധാരണ കേരള വെജിറ്റേറിയൻ ഐറ്റംസ് അല്ലെങ്കിൽ തമിഴ്നാട് വെജിറ്റേറിയൻ ഐറ്റംസ് ഒക്കെയാണ് കിട്ടുക, ഇവിടെ അതിനേക്കാളും നോർത്ത് ഇന്ത്യൻ സാധനങ്ങളാണ് കൂടുതൽ. എരിവോ ഇത് കഴിച്ചോ? ഇനി ഞാൻ എന്താ ഇനി കഴിക്കാൻ? അല്ലെങ്കിൽ എനിക്കിത് കിട്ടില്ല, ഇതും കിട്ടാതെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സാധനം. മിണ്ടുണ്ട്, എരിവാനൊന്നും വേണ്ട, ലസ്സി ഉണ്ട്. മാസ്ക് ഇല്ലാത്ത കുശാലിനെ ഇപ്പോൾ കണ്ടു. നമ്മൾ നേരത്തെ പഞ്ചാബി ഫുഡ് ഐറ്റംസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുശാൽ പറഞ്ഞു എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടെ പറയാനുണ്ട് പറഞ്ഞോ. അപ്പം നേരത്തെ ഈ സൂര്യകാന്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അതായത് ഞങ്ങളെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് മസ്റ്റേർഡ് ആണ്, സർസോ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ മസ്റ്റേർഡ് ഓയിൽ ഇല്ലാതെ നമ്മൾ ഒരു ഡിഷും ഞങ്ങൾ ഉണ്ടാക്കാറില്ല. അത് ഇൻഗ്രീഡിയൻറ്റ് മസ്റ്റാണ്. ഇപ്പം ഇവിടെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്ന മാതിരി ഈ വരത്തരച്ചക്കറിയും അങ്ങനത്തെ ഓരോ കറിയിൽ കോക്കനട്ട് ഓയിലാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതേമാതിരി ഞങ്ങൾക്ക് അവിടെ നോർത്ത് ഇന്ത്യൻ ഫുഡിലും എസ്പെഷ്യലി പഞ്ചാബിൽ മസ്റ്റേർഡ് ഓയിലാണ്. ഈ മസ്റ്റേർഡിൻ്റെ ഫീൽഡാണ് ഈ നവംബർ ഡിസംബറിൽ ഈ കാണുന്ന മഞ്ഞ കളറ് കാണലില്ലേ, സൂര്യകാന്തി അല്ല, അതിൻ്റെ പൂവാണ്, കടുകിൻ്റെ പൂവാണത്. എന്നിട്ട് ഇതൊരു ട്രഡീഷണൽ ഫുഡാണ്, നവംബർ ഡിസംബർ വിന്ററിൽ മാത്രം കഴിക്കുന്ന ഒരു ട്രഡീഷണൽ ഫുഡാണ് സർസോക്ക സാഗ്. സർസോക്ക സാഗ് എന്ന് പറയുന്നത് കടുകെണ്ണേൻ്റെ ഇല, ആ ചെടിയുടെ ഇല, അതിൻ്റെ കൂടെ മക്കിക്ക് റോട്ടി. മക്കിക്ക് റോട്ടി എന്ന് പറയുന്നത് കോൺഫ്ലവർ, ചോളം, ചോളത്തിൻ്റെ പൊടിച്ചിട്ടുള്ള റോട്ടി. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ബോഡിക്ക് ഹീറ്റ് തരുന്ന ഒരു സാധനമാണ്. അങ്ങനെയാണ് അവിടുത്തെ ട്രഡീഷണൽ ഫുഡ്. വില്ലേജസൊക്കെ രാത്രിയൊക്കെ ആകുമ്പം ഇതാണ് സാധാരണ അവർ കഴിക്കുന്ന ഒരു സാധനം. ഒരു യെല്ലോ കളർ റോട്ടി ആയിരിക്കും, അതിൻ്റെ കൂടെ സർസോക്ക സാധനം. അത് ഞങ്ങൾക്ക് ഓൾറെഡി നമ്മളിവിടെ സെർവ് ചെയ്യുന്ന ഒരു ഡിഷാണ്, അത് ട്രഡീഷണൽ ഫുഡാണ്. ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ഡാൻസാണ് പഞ്ചാബി ഡാൻസ്. അപ്പോൾ അതിൻ്റെ വാൾ പെയിൻറ്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ നല്ല ലൈറ്റ്സ് ഒക്കെ ഉണ്ട്, അങ്ങനെ ആംബിയൻസ് അത്യാവശ്യം നല്ല ആംബിയൻസ് ആണ്. ഇത് ലെസ്സി ഉണ്ടാക്കുന്ന ഒരു മെഷീനാണ്, ഇപ്പോൾ ഉപയോഗിക്കാറില്ല. കുശാൽ പറഞ്ഞു ഇന്നത്തെ വൈകുന്നേരം നമ്മുടെ കോഴിക്കോട് സിൽക്ക് സ്ട്രീറ്റിലുള്ള, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സിൽക്ക് സ്ട്രീറ്റിൽ സെൻറ് ജോസഫ് ബോയ്സിനടുത്തായിട്ടുള്ള പഞ്ചാബി റസോയി വെജിറ്റേറിയൻ ഹോട്ടലിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. അയ്യോ, ശരിക്കും ഇങ്ങനെ എപ്പോഴും എൻ്റെ വായിലുള്ള ഫ്ലേവേഴ്സ് ഒന്നും പോയിട്ടില്ല, ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങില്ല, ഇത് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ പറയാനുള്ള കാര്യം നിങ്ങളോട്, നിങ്ങൾക്ക് കോഴിക്കോട് വന്നിട്ട് ഒരു നല്ലൊരു വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി, അതെ വെറൈറ്റി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഫ്ലേവറുള്ള വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ മടിക്കാണ്ട് ഇങ്ങോട്ടേക്ക് വരാം. ഇത് വെറുതെ പറയുന്നൊരു ഉറപ്പല്ല, കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. കോഴിക്കോടുകാർക്ക് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കോഴിക്കോട് വന്ന് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇവിടുത്തെ ഒരു പ്രത്യേകതകളും അല്ലെങ്കിൽ ഇവിടുത്തെ ഫുഡിൻ്റെ വെറൈറ്റിയും ടേസ്റ്റും ഒക്കെ. ഇവരടുത്ത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അല്ലാത്തവരുടെ അടുത്ത് പറയുകയാണ് എപ്പോഴെങ്കിലും ഈ ഭാഗത്ത് വരികയാണെങ്കിൽ ബീച്ച് ഭാഗത്തേക്ക് വരിക, സിൽക്ക് സ്ട്രീറ്റിൽ
ഇവിടെ വന്നിട്ട് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഇനി ഇവിടെ നിന്ന് ഉള്ളിൽ നിന്ന് വന്ന് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പാർസൽ വാങ്ങിച്ചു പോവാം. പലർക്കും ഉണ്ടാവും, അതായത് ചാട്ട് ഐറ്റംസ് ഒക്കെ പുറത്തുനിന്ന് കഴിക്കാൻ, ഈ ഒരു നമ്മൾ കാണല്ലേ പുറത്തുള്ള, അപ്പം അവിടെ ഹൈജീനിക് ആണോ എന്ന് ഡൗട്ട് തോന്നുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അവർക്ക് ചാട്ടിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഫാമിലി ആയിട്ട് അല്ലെ ഫ്രണ്ട്സ് ആയിട്ട് വന്ന് സുഖമായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ബെസ്റ്റ് പ്ലേസ് ഇൻ ടൗൺ. അതെ, അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. ഇപ്പം പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മളെ കൂടെ തന്നെ നിൽക്കുക, കട്ടൊക്കെ നിൽക്കുക. അത്രയേ ഉള്ളൂ. എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക.